എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇവിടെ ഒരു കുരുണ്ട്, അതൊന്ന് എടുക്കണം, എന്നിട്ടത് ബയോപ്സിക്ക് അയക്കണം. ബ്ലീഡിങ് നിങ്ങൾക്ക് ഒരുപാടുണ്ട്, നിങ്ങൾ ഒരു ഡി എൻ സിക്ക് വിധേയമാകണം, എന്നിട്ടത് നമുക്കൊന്ന് ബയോപ്സിക്ക് അയക്കണം. ഇങ്ങനെ ബയോപ്സി എന്ന പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും പരിഭ്രാന്തിയാണ്, ഭയങ്കര ടെൻഷനാണ്. കാരണം എല്ലാവരുടെയും വിചാരം ബയോപ്സി എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ഉണ്ട് എന്ന് സംശയിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് അല്ലേ. പലർക്കും ഈ ക്യാൻസർ എന്ന പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്, പേടിയാണ്. പലരും വന്ന് നമ്മളോട് പറയുന്നത് നമ്മളിത് ഡി എൻ സി ഒക്കെ ചെയ്യുമ്പോൾ അത് പരിശോധനയ്ക്ക് അയക്കണം എന്ന് നമ്മൾ ഒന്ന് പറഞ്ഞാൽ തന്നെ അവർ പറയണത് അയ്യോ എന്തിനാണ് പരിശോധനയ്ക്ക് അയക്കുന്നത്, വേറെ വല്ല കുഴപ്പമോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണോ, ഡോക്ടർക്ക് അങ്ങനെ സംശയമുണ്ടോ എന്നാണ് അല്ലേ. അപ്പോൾ ഈ വേറെ വല്ലതും എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻസറിനെയാണ്. എന്നാൽ ക്യാൻസർ എന്ന് പേര് പറയാൻ പോലും പലർക്കും മടിയാണ്. കാരണം അങ്ങനെ പേര് പറഞ്ഞാലെങ്ങാനും ക്യാൻസർ നമ്മളെ പിടികൂടുമോ എന്നുള്ള ആദ്യമാണ് പലർക്കും അല്ലേ. ശരിയല്ലേ ഞാൻ പറയുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് പിന്നെ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷനിൽ ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനൊക്കെയാണ് നമ്മൾ ബയോപ്സി ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് വിവിധ തരത്തിലുള്ള ബയോപ്സി ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ്, അതിനെക്കുറിച്ചെല്ലാം ഒന്ന് നോക്കാം. ലൈവ് സെഷനിലായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിയുമ്പോൾ കുറേ സമയമെടുക്കുന്നു റെക്കോർഡ് ചെയ്ത് പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ഇനി വൈകിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ലൈവായിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബയോപ്സി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും കുറച്ച് കോശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസിൽ നിന്ന് ഒരു ചെറിയ ഭാഗമോ എടുത്ത് നമ്മൾ പത്തോളജി ലാബിൽ പരിശോധനയ്ക്ക് അയക്കുക എന്നതാണ്. എന്നിട്ട് പത്തോളജിസ്റ്റ് വന്ന് അത് പരിശോധിച്ച് ആവശ്യമുള്ള രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് അത് പരിശോധിച്ച ശേഷം അതിൻ്റെ റിസൾട്ട് അവരുടെ റിപ്പോർട്ട് രൂപത്തിൽ രേഖപ്പെടുത്തി തരും. എന്നിട്ട് അത് നിങ്ങളുടെ ഡോക്ടർ നോക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ എന്ത് കുഴപ്പമാണുള്ളത് ആ കുഴപ്പത്തിനനുസരിച്ചുള്ള ചികിത്സ നിശ്ചയിക്കാൻ അത് കൊണ്ട് അവർ അത് അതിൻ്റെ സഹായത്തോടെ അവർ ചികിത്സ നിശ്ചയിക്കുകയും മറ്റു കാര്യങ്ങളുമെല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സെഷനിൽ പറയും, ബയോപ്സി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്തിന് എടുക്കാൻ പോകുന്നു എന്നുള്ളതിനാൽ മാത്രം നിങ്ങൾ അയ്യോ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകുമോ, ഈ ക്യാൻസർ ഉണ്ടോ എന്ന സംശയം കൊണ്ടാണോ ഡോക്ടർ എടുക്കുന്നത് എന്ന് പേടിക്കാതിരിക്കുക. ഞാൻ വഴിയെ പറയാം, ക്യാൻസറിന് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ ഈ ബയോപ്സി ചെയ്യാറുണ്ട് റൈറ്റ്. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ ഈ ബയോപ്സി ചെയ്യുന്നത്? ഒന്ന് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ സർവ്വസാധാരണമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമുക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ടിഷ്യു എവിടെയാണോ സംശയം അതിൽ നിന്നും നമ്മൾ ഒരു ചെറിയ ഇതെടുത്തിട്ട് ബയോപ്സിക്ക് അയക്കുമെന്ന് പറയുന്നത്. അത് കൂടാണ്ട് വേറെയും പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ബയോപ്സി ചെയ്യാറുണ്ട്. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കുടലിനെ ബാധിക്കാവുന്ന ചില അസുഖങ്ങളുണ്ട്, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെ അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് അതിൻ്റെ ഒരു തീവ്രതയും അത് എത്രത്തോളം ഒരു വ്യാപ്തതയിൽ ഉണ്ട് എന്നറിയുവാനൊക്കെ നമുക്ക് ചിലപ്പോൾ കുടലിൽ നിന്നും ഒരു ചെറിയ കഷ്ണം നമുക്ക് ബയോപ്സി എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. അതുപോലെ ചില തരം കിഡ്നിയുടെ അസുഖങ്ങൾക്കും നമ്മൾ ഒരു ചെറിയ ഒരു ടിഷ്യു എടുത്തിട്ട് നമ്മൾ ബയോപ്സിക്ക് നോക്കാറുണ്ട് കേട്ടോ. അതേപോലെ ചില തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആ ഒരു അണുബാധയ്ക്കും നമ്മൾ ബയോപ്സിയാണ് എടുത്തു നോക്കാറുണ്ട്. പലതരം ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, അതിനും നമ്മൾ ബയോപ്സീനെ ആശ്രയിക്കാറുണ്ട്. അതേപോലെ നമുക്ക് തൊലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു കുരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇനി ഒന്നും അല്ലെങ്കിലും ചിലപ്പോൾ ഒരു ലൈപ്പോമ പോലെ ആയിരിക്കാം, അതെന്തെങ്കിലും ആണെങ്കിൽ തന്നെ നമുക്കതിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യം തന്നെ ആണല്ലോ എന്ന് ഉറപ്പിക്കാൻ നമ്മൾ ബയോപ്സീനെ ആശ്രയിക്കാറുണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ബ്ലീഡിങ് ഇട്ടൊക്കെ ആയിട്ടൊക്കെയാണ് വരുന്നത്, അപ്പോൾ നിർത്താതെയുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ഇടയ്ക്കും തിളക്കുമായിട്ടുള്ള ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ടി ബി അല്ലെങ്കിൽ ട്യൂബർക്ലോസസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സംശയിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ സംശയിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഈ ഡി എൻ സി ചെയ്തിട്ട് ആ കിട്ടുന്ന എൻഡോമെട്രിയം ഉണ്ടല്ലോ ചുരണ്ടി എടുക്കുന്ന, അത് നമ്മൾ ബയോപ്സിക്ക് അയക്കും. ഇത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സെർവിക്സ്, ആ സെർവിക്സിൻ്റെ ആ ഗർഭപാത്രത്തിൻ്റെ വായ്മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്, അത് പുണ്ണായിട്ടൊക്കെ ഉണ്ട്, അത് വലിയൊരു സുഖം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഇൻഫ്ലമേഷൻ ആയിരിക്കും, എന്നാൽ പോലും നമ്മൾ അതൊന്ന് കൺഫേം ചെയ്യാൻ ബയോപ്സിക്ക് അയക്കും. പിന്നെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുന്നു, എൻഡോസ്കോപ്പി ചെയ്യുന്ന നമ്മൾ ഈ നമ്മുടെ ഈ കുടൽ മൊത്തം പരിശോധിക്കുന്നതുണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ ബയോപ്സി എടുത്തുനിന്നിരിക്കും. ഇങ്ങനെ പലവിധ കാര്യങ്ങൾക്ക് ബയോപ്സി എടുക്കാറുണ്ട്. എന്തിനു പറയുന്നു, സ്കിന്നിന് ബാധിക്കാവുന്ന പലതരം അവസ്ഥകളുണ്ടല്ലോ, പലതരം ഈ സ്കിന്നിനെ മാത്രം ബാധിക്കാവുന്ന അവസ്ഥകൾക്കും അത് കൺഫർമേഷന് വേണ്ടി ബയോപ്സിക്ക് നമ്മൾ അയക്കാറുണ്ട്. ഇതൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല, മനസ്സിലായില്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ബയോപ്സി ചെയ്യുന്നത്? പലതരത്തിലും ചെയ്യാം, പല ഓരോ സിറ്റുവേഷനിലും, അതുപോലെ ഏത് അവസ്ഥയ്ക്കാണോ നമ്മൾ ഇത് ബയോപ്സി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഒരു ടിഷ്യു ആണോ നമ്മൾ എടുക്കുന്നത് അതനുസരിച്ചിട്ട് ആ ഒരു ഇത് മാറും കേട്ടോ. ഓരോന്നിനും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്താ സ്ക്രേപ്പിംഗ് ഓഫ്
സെൽസ്, അതായത് നമ്മൾ ഇപ്പം ഈ സർവൈക്കൽ ബയോപ്സി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ പാപ്സ്മിയറൊക്കെ എടുക്കുന്നു. പാപ്സ്മിയറും ഈ ബയോപ്സിൻ്റെ ഇതിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ താഴെ ആ സെർവിക്സിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ ഒരു ഇത് സ്ക്രേപ്പ് ചെയ്ത് നമ്മളത് എടുത്ത് നമ്മളൊരു സ്ലൈഡിലാക്കിയിട്ട് നമ്മൾ പരിശോധനയ്ക്ക് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെ പ്രത്യേകമായിട്ടൊരു വീഡിയോ നമുക്ക് പിന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ വായിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കുറച്ച് കോശങ്ങൾ എടുക്കണം, അതേപോലെ സെർവിക്സിൽ നിന്നുമൊക്കെ കോശങ്ങൾ എടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് ആ കുറച്ച് കോശങ്ങൾ നമുക്ക് കിട്ടും. അത് നമ്മൾ സ്ലൈഡിലാക്കിയിട്ട് നമ്മൾ പരിശോധനയ്ക്ക് അത് പ്രത്യേക സൊല്യൂഷനിലിട്ട് കൊടുത്തയക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ഒരു സ്ക്രേപ്പിംഗ് ബൈ. ഇത് പിന്നെ വേറൊന്നുള്ളത് പഞ്ച് ബയോപ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടിഷ്യൂവിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു പഞ്ച് ബയോപ്സി ഫോർസെപ്സ് എന്ന് പറയും, അത് വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് നമ്മളത് പരിശോധിക്കുക അയക്കും. ഇതും നമ്മൾ ചിലപ്പോൾ സ്കിന്നിനൊക്കെ അയക്കാറുണ്ട്. സ്കിന്നിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ലീഷൻസ് ഉണ്ടെങ്കിൽ സസ്പെക്ട് ചെയ്തുകൊണ്ട് അതെന്താണ് പ്രശ്നം എന്നറിയാത്തത്, ഇതിപ്പോൾ ക്യാൻസർ മാത്രമാണെന്നില്ല, ചിലപ്പോൾ സോറിയാസിസ് ഉണ്ടാവും, ലൈക്കൻ പ്ലാനസ് ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്നതാണ് എന്ന് തമ്മിൽ വേർതിരിച്ചറിയാനൊക്കെ നമുക്ക് ഈ ബയോപ്സി സഹായിക്കും കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് പഞ്ച് ബയോപ്സി എടുക്കാറുണ്ട്. സെർവിക്സിനും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാറുണ്ട്. പിന്നെ വേറൊന്ന് എന്താ, നീഡിൽ ബയോപ്സി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ഒരു എക്സ്റേ അല്ലെങ്കിൽ അൾട്രാസോണോഗ്രാഫി ഗൈഡൻസിൽ നമ്മളൊരു നീഡിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഒരു സാമ്പിൾസ് എടുക്കും. അത് പ്രധാനമായിട്ട് എന്തിനൊക്കെയാണ്, നമുക്കൊരു ബോൺ മാറോ ബയോപ്സി, അതേപോലെ ഈ ബ്രസ്റ്റിൽ എന്തെങ്കിലും ഒരു ലംബുണ്ട്, അപ്പോൾ നമുക്ക് എന്താ അതിൽ നിന്നും ഒരു നീഡിൽ ബയോപ്സി വെച്ചിട്ട് എടുക്കണം. ഇതിനൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് നീഡിൽ ബയോപ്സി കേട്ടോ. അത് ഏത് സ്ഥലത്താണ് നമ്മൾ ഈ നീഡിൽ ബയോപ്സി വെച്ചിട്ട് നമ്മളത് ആ നീഡിൽ വെച്ചിട്ട് നമ്മൾ ഈ ടിഷ്യൂ എടുക്കുന്നത് എന്നനുസരിച്ചിട്ട് ആ ഇൻസ്ട്രുമെൻറ്റും വേറി ചെയ്യും കേട്ടോ. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കാര്യമായിട്ട് അറിയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ എൻഡോസ്കോപ്പിക് ബയോപ്സി, അതായത് നമ്മൾ എൻഡോസ്കോപ്പ് ട്യൂബ്, അതിപ്പോൾ നമ്മൾ ഈ കുടലിലാണെങ്കിൽ കുടലിൽ, അതല്ലെങ്കിൽ കൊളോണോസ്കോപ്പി ആണെങ്കിൽ കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ എന്താ താഴെ കൂടി നമ്മൾ മലദ്വാരത്തിൽ കൂടി ഉള്ളിലൂടെ ഒരു സ്കോപ്പ് ഇട്ടിട്ട് ഒരു ട്യൂബ് ഇട്ടിട്ട് ഒരു കുടലിട്ടിട്ട് നമ്മളത് കോളൻ എന്ന് പറയുമ്പോൾ എന്താ വൻകുടലിൻ്റെ ഭാഗം അല്ലേ. അപ്പോൾ അവിടേക്ക് ഇട്ടിട്ട് നമ്മൾ എന്താണ് അവിടുത്തെ എന്തെങ്കിലും ഒരു അപാകത എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതെടുത്ത് നോക്കുക. അതും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലത്തെ പലതരമുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാനും അത് വളരെയധികം സഹായിക്കും റൈറ്റ്. പിന്നെ വേറെ എന്താ എക്സിഷണൽ ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മുഴ പോലെയോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതങ്ങ് എക്സൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിച്ചെടുത്തിട്ട് ആ മുറിച്ചെടുത്ത സംഭവം നമ്മൾ ബയോപ്സിക്ക് അയക്കും. പിന്നെന്താ പെരി ഓപ്പറേറ്റീവ് ബയോപ്സി എന്ന് വെച്ചാൽ നമ്മളൊരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഉദാഹരണം നമ്മളിപ്പം വയറ് തുറന്നിട്ട് നമ്മൾക്കിപ്പം ഒരു ഓവറിയിൽ അണ്ടാശയത്തിൽ എന്തെങ്കിലും ഒരു മുഴ കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ മുഴ കണ്ടിട്ട് നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ നോക്കുമ്പം അത് വലിയൊരു സുഖകരമാണെന്ന് തോന്നുന്നില്ല, നമുക്ക് ചിലപ്പോൾ അതിനി വേറെന്തെങ്കിലും ഒരു ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷണത്തിൻ്റെ ഒരു തുടക്കമാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. കാരണം നമുക്കറിയാം, ഡോക്ടേഴ്സിനറിയാം ഓരോ തരത്തിലുള്ള ഒരു മുഴകൾ എങ്ങനെയാണ്, അതിൻ്റെ ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിക്കുന്നതാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു മുഴ എടുത്ത് നമ്മൾ അപ്പം തന്നെ ഒന്ന് പരിശോധനയ്ക്ക് റഫായിട്ടൊരു പരിശോധനയ്ക്ക് അയക്കും. നമ്മൾ അതുവരെ ആ ഒരു റിപ്പോർട്ട്, ഒരു റഫായിട്ടുള്ള റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നവരെ നമ്മൾ കാത്തിരിക്കും. കാത്തു നിന്നിട്ട് ആ റിപ്പോർട്ടിൽ കുറച്ച് ഇങ്ങനെ മാലിഗ്നൻസിയുടെ വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ചുമ്മാ അണ്ടാശയം മാത്രം എടുക്കാണ്ട് നമ്മൾ ആ ഗർഭപാത്രവും മറ്റേ അണ്ടാശയവും ബാക്കി കാര്യങ്ങളും ചുറ്റുമുട്ടുള്ള ലിംഫ് നോഡ്സും അത് കരളുകൾ എന്ന് പറയും ലിംഫ് നോഡ്സും അതെല്ലാം കൂടി നമ്മൾ എടുക്കും. മനസ്സിലായില്ലേ. ഇതിനാണ് നമ്മൾ പറയുന്നത് പെരി ഓപ്പറേറ്റീവ് ബയോപ്സി എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ബയോപ്സീസ് ഉണ്ട്. അപ്പോൾ ആരാണ് ഈ ബയോപ്സി ചെയ്യുന്നത്? സാധാരണ ചെയ്യുന്നത് എന്താ, സർജൻസ് ചെയ്യും. പിന്നെ വേറെന്താ ചെയ്യും, എൻഡോസ്കോപ്പിക് സർജൻസ് ചെയ്യും. സാധാരണ ജനറൽ സർജൻ ചെയ്യും. നമ്മളിപ്പം ലൈപോമയാണ്, അതേപോലെ ബ്രസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ലംബുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ട്, സർജറി ടൈമിലൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സർജൻസ് ചെയ്യും. പിന്നെ എന്താ എൻഡോസ്കോപ്പിക് സർജൻസ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, കൊളോണോസ്കോപ്പി അതേപോലെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരാണ് അത് ചെയ്യുന്നത്. പിന്നെ ചില ഇത് ബയോപ്സീസൊക്കെ റേഡിയോളജിസ്റ്റാണ് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗൈനക്കോളജിക്കൽ പ്രൊസീജിയേഴ്സ്, അത് ഡി എൻ സി, അതേപോലെ സെർവൈക്കൽ ബയോപ്സി, അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്, ഗൈനക്കോളജിസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളിത് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ സാധാരണ റിസൾട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടേണ്ടതാണ്. ചില അപൂർവം ചില സാമ്പിൾസിന് മാത്രമേ ഉള്ളൂ, കുറച്ച് കൂടുതൽ സമയമെടുക്കുക. സാധാരണ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ട് കിട്ടിയ ശേഷം നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് എന്താണ് ചെയ്യേണ്ടത്, മുന്നോട്ട് ഇനി എന്താണ് പോകേണ്ടത്, പേടിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കും കേട്ടോ. ഇനി ഈ ബയോപ്സിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അതായത് നമ്മൾക്ക് ഇനി ബോധം കെടുത്തിട്ടാണോ ബയോപ്സി ചെയ്യുന്നത്, വേദനിക്കുമോ ബയോപ്സി ചെയ്യുമ്പോൾ, ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ, എത്ര ദിവസം വിശ്രമിക്കേണ്ടി വരും, ഇനി അത് കാരണം എന്തെങ്കിലുമൊക്കെ സൈഡ്
ഇഫക്ട്സ് വരുമോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും പലർക്കും ഉണ്ട്. ഇതിനെക്കുറിച്ച് ഉത്തരം പറയുമ്പോൾ പല രീതിയിലുള്ള ബയോപ്സിക്ക് പലതരത്തിലാണ് നമുക്ക് പ്രിപ്പറേഷൻ വേണ്ടി വരിക കേട്ടോ. ചില തരത്തിലുള്ള ബയോപ്സിക്കൊന്നും നമുക്ക് വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ല. കാരണം ഉദാഹരണം ഇവിടെ ഒരു ചെറിയൊരു ലൈപോമ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു മോളുണ്ട്, അല്ലെങ്കിൽ ഒരു സ്കിന്നിൻ്റെ ബയോപ്സി ഉണ്ട്, അതിനൊന്നും നമ്മൾ വെറുമായിട്ട് പോവുക പോലും വേണ്ട. കാരണം അതൊക്കെ നമ്മൾ ലോക്കലിലാണ് ചെയ്യുന്നത്, അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. ഈവൻ സെർവൈക്കൽ ബയോപ്സിക്കും വലിയൊരു പ്രശ്നമില്ല. ഡി എൻ സി ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് പറയും, ഒരു 3-4 മണിക്കൂർ വെറും വയറ്റിൽ ഇരുന്നിട്ട് വരാൻ പറയും. കാരണം എന്തെങ്കിലും ഒരു ചെറിയ സഡേഷൻ എന്തെങ്കിലും തരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സർവിക്സൊക്കെ ഒന്ന് ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് വോമിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത്. ചില എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സിനൊക്കെ മുൻപ് ചിലപ്പോൾ നമുക്ക് വയറിളക്കാൻ എന്തെങ്കിലുമൊക്കെ മരുന്ന് തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരുന്ന് തരും, ഇങ്ങനെയൊക്കെ തരും. അപ്പോൾ ഓരോ തരത്തിലുള്ള പ്രൊസീജിയേഴ്സിന് ഓരോ രീതിയിലാണ്. പിന്നെ ചില ബയോപ്സിയൊക്കെ നമ്മൾ ഈ പെരി ഓപ്പറേറ്റീവ് ബയോപ്സി, അല്ലെങ്കിൽ ചില ഇത് നമുക്കൊരു ജി എൽ ഷോർട്ട് ജി എലൊക്കെ തന്നെ ചിലതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഓരോ സ്ഥലത്തിൻ്റെയും ആ ഒരു ഏത് സ്ഥലത്തിലാണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഏത് അവസ്ഥ സംശയിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഇരിക്കും. പിന്നെ പലപ്പോഴും ഈ ബയോപ്സിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർമാർ പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നമ്മൾ ആസ്പ്രിൻ, അല്ലെങ്കിൽ ഈ ബ്ലഡ് തിന്നിങ് മെഡിസിൻ ആണല്ലോ ആസ്പ്രിനൊക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് കഴിക്കേണ്ടതെന്ന് ചിലപ്പോൾ ഡോക്ടർമാർ പറഞ്ഞേക്കും. കാരണം നമ്മളിതെങ്ങനെ എടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളിങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്ത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളായിട്ട് തന്നെ നിർത്തുമെന്ന് ചേർത്ത് ഡോക്ടർമാരോട് പറയണം. ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ആസ്പ്രിനൊക്കെ കഴിക്കുകയാണെങ്കിൽ ഡോക്ടർമാരോട് അത് പറയണം. പിന്നെ അതേപോലെ നിങ്ങൾ എന്തൊക്കെ മരുന്ന് എന്തിനൊക്കെ കഴിക്കുന്നു, അത് ചിലപ്പോൾ സപ്ലിമെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെർബൽ ഗുളികകളോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂട്രാസിറ്റിക്കൽസോ ഹെർബൽ സപ്ലിമെൻസോ ഒക്കെ പല കാര്യത്തിനും നമ്മൾ കഴിക്കുമല്ലോ അല്ലേ. അതൊക്കെ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റാമിൻ ഗുളികകളായിരിക്കാം. എന്ത് കുളിക്കാലും നിങ്ങൾക്ക് നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിന് നിങ്ങൾ ഡോക്ടറോട് പറയുക, ഞാൻ ഇന്നൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർക്ക് തീരുമാനിക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ അതിൽ നിന്നും എന്തൊക്കെയാണ് ഈ ഇതിന് പ്രൊസീജിയറിന് മുമ്പ് ഒഴിവാക്കണം എന്നുള്ളത്, മനസ്സിലായില്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ അലർജി ഉണ്ടെങ്കിൽ പറയണം. കാരണം ചിലർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മരുന്ന്, ഇപ്പോൾ ചില ബയോപ്സിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ വേദന ഉണ്ടാകാം. ഉദാഹരണം ഒരു ചെറിയൊരു സാമാന്യം വലിയൊരു മുഴ അത് സ്കിന്നിലാണെങ്കിലും തന്നെ നമ്മളത് ലോക്കൽ അനസ്തേഷ്യയൊക്കെ കുത്തി എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് തുന്നൊക്കെ ഇടേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു വേദന വരാം അല്ലേ. അപ്പോൾ വേദന വരുമ്പോൾ വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുമ്പോൾ അതിനൊക്കെ വല്ല അലർജി ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പറയണം. അല്ലെങ്കിൽ പിന്നെ ബയോപ്സി കൊണ്ടല്ലേ ബുദ്ധിമുട്ട് വരുന്നത്, നമ്മൾ അതിനുള്ള വേദന മാറാൻ കഴിക്കുന്ന മരുന്ന് കാരണം നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുപോലെ ഇനി ചിലർക്കൊക്കെ ലോക്കൽ അനസ്തേഷ്യയ്ക്ക് പോലും അലർജി വരും. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു ചെറിയ പ്രൊസീജിയർ, ഒരു സൂച്ചറിങ് എന്തെങ്കിലും മുറിഞ്ഞിട്ട് തുന്നാണെങ്കിൽ പോലും നമ്മൾ ആദ്യം ലോക്കൽ ഒരു ടെസ്റ്റോസ് കൊടുക്കും. ടെസ്റ്റോസ് കൊടുത്തിട്ട് അതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിലാണ് നമ്മൾ ലോക്കൽ തരിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ലോക്കൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ അതുമെല്ലാം ഡോക്ടറോട് പറയണം, മനസ്സിലായില്ലേ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, ബി പിയും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ, ഷുഗറൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പറയണം. കാരണം ചില ബയോപ്സീസിനൊക്കെ നമ്മൾ എന്താ ചെയ്യുക, മുറിച്ചിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യും, തുന്നിയൊക്കെ ചെയ്യുമ്പോൾ മുറിവൊക്കെ ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യണം, അതൊക്കെ ഒന്ന് പറയണം. പിന്നെ ഒരു 40-45 വയസ്സ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ ചെറിയ സഡേഷനിലൊക്കെയാണ് ഡി എൻ സി പോലത്തെ പ്രൊസീജിയറോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പ് ചിലപ്പോൾ എക്സ്റേ ECG ഒക്കെ എടുക്കാൻ ഡോക്ടർ പറയും. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഹാർട്ടിൻ്റെ അസുഖത്തിന് എന്തെങ്കിലും മരുന്ന് ഒഴിക്കുന്നുണ്ട്, അതേപോലെ BP എന്തെങ്കിലും മരുന്ന് ഒഴിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുക തന്നെ ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങൾ ഗർഭത്തിനാണ് ശ്രമിക്കുന്നത്, ഗർഭിണിയാകാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ അതിന് വേണ്ടി വല്ല ട്രീറ്റ്മെൻറ്റ് വല്ല എടുക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബയോപ്സിക്ക് മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്ന്, അത് കഴിഞ്ഞിട്ടുള്ള മരുന്നൊക്കെ തരുകയാണെങ്കിൽ അതൊന്ന് ഡോക്ടർ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കാര്യങ്ങളും ഡോക്ടറോട് പറയണം. സാധാരണ ബയോപ്സിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്കവറിയൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് യൂഷ്വലി പല ബയോപ്സിക്സിനും നമ്മൾ പ്രത്യേകിച്ച് വലിയ റെസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ടി വരാറില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരൊക്കെ പ്രത്യേക സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്, അതിന് വല്ല റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വേണ്ടി വരാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബയോപ്സി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കാതിരിക്കുക. പലർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി പാപ്സ്മിയർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ സെർവൈക്കൽ ക്യാൻസർ ഇത് ഒന്നും അതിൻ്റെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, എന്തിനാണ് ചെയ്യുന്നത്, എത്ര കൂടുമ്പോൾ ചെയ്യണം, അത് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത വളരെയധികം ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലെയുള്ള കൺട്രിയിൽ ഈ കാർസിനോമ സെർവിക്സ്, അതായത് ഗർഭപാത്രത്തിൻ്റെ വായ്ഭാഗത്ത് വരുന്ന ആ സെർവിക്സിൻ്റെ ക്യാൻസർ വളരെ സാധാരണമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിന് നമ്മൾ എത്ര കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്, എത്ര പ്രായം മുതൽ ചെയ്തു തുടങ്ങണം എന്നതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ഇടാം. എപ്പോഴെങ്കിലും ഡോക്ടർ പാപ്സ്മിയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ പേഷ്യൻസിന് ആകെ ടെൻഷനാണ്, അയ്യോ എന്തിനാ ചെയ്യുന്നത്, എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ്. നമുക്ക് പ്രശ്നമൊന്നും വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് തന്നെ ഇടാം കേട്ടോ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, ഇത്രയാണ് എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്, റൈറ്റ്.
ഓക്കെ, വേറൊരു കാര്യമൊന്നും ഞാൻ ഇതിൽ പറയാൻ പോകുന്നില്ല കേട്ടോ. കാരണം നമ്മളിതെല്ലാം കൂടി കുളമാക്കി എല്ലാം കൂടി ഒരു അവിയൽ വരുമാക്കിയാൽ ശരിയാവില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും ഞാൻ പല സെഷൻസിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടത്, റൈറ്റ് കേട്ടോ. കാരണം നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ഗൈനക്കോളജിയെക്കുറിച്ച് മാത്രമുള്ള ചാനൽ അല്ലല്ലോ, അല്ലേ. പൊതുവായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ളൊരു ചാനലായി വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഒരുപാട് പേർക്കും അതിനെക്കുറിച്ചും അറിയാൻ ആഗ്രഹമുണ്ടാകും എന്ന് തന്നെയാണ്, അല്ലേ. പ്രഗ്നൻസിയെ കുറിച്ചിട്ടും അതേപോലെ എന്താ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ആ ഗർഭത്തിൻ്റെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടും അഭിഭാഷണെ കുറിച്ചിട്ടും മാത്രം സംസാരിച്ചാൽ പോരല്ലോ, അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ കുറേ സംസാരിക്കുന്നല്ലോ, ഇനിയും സംസാരിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, സേഫായിട്ടിരിക്കുക. ലവ് യു ആൾ, ടേക്ക് കെയർ, ബൈ ബൈ.